തെളിനീർ ഒഴുകുന്ന നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലയോര മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ശുചീകരണ പ്രവർത്തികൾക്കും തുടക്കമായി കാരശ്ശേരി ചെറുപുഴയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിപി സ്മിത ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ തെളിനീർ ഒഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ജലസ്രോതസ്സുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടക്കമായത് പഞ്ചായത്തിലെ ചെറുപുഴയിൽ നടന്ന ശുചീകരണ പ്രവൃത്തി ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ചെറുപുഴ ശുചീകരിക്കുന്നത് വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മറ്റ് ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും സംരക്ഷണ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവൃത്തിയും നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു ജലാശയങ്ങളുടെ വീണ്ടെടുപ്പും ജലസംരക്ഷണവും മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ മുക്കം കടവ് ചെറുപുഴയുടെ ശുചീകരണമാണ് ഇന്നിപ്പം ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തോടുകളും പുഴകളും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതായിരിക്കും കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ജലസ്രോതസ്സുകൾ ശുചീകരിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആമിനാടത്തിൽ അധ്യക്ഷയായി ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഫാഷിദ് ജലപ്രതിജ്ഞ ചൊല്ലി പഞ്ചായത്ത് സെക്രട്ടറി ഫവാസ് ഷമിയും ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സത്യൻ മുണ്ടയിൽ ജിജിത സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ സൗദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം